ഓൾ ഐസസ് ഓൺ റഫ എന്ന സ്ലോഗൻ ഇപ്പോൾ പലരുടെയും സ്റ്റേറ്റസുകളിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ റാഫയിൽ ഇസ്രായേൽ സൈനികർ അവരുടെ യുദ്ധം തുടരുമ്പോൾ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ മാസങ്ങളിൽ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആഗോളതലത്തിൽ ഈ ഒരു സ്ലോഗൻ കാര്യമായിട്ട് പ്രചരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്താണ് ഈ ഒരു മുദ്രാവാക്യത്തിന് പിന്നിലുള്ള കഥ? റാഫ എന്ന സ്ഥലം ഗാസയുടെ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, റാഫ ഈജിപ്തിന്റെ അതിർത്തിയാണ്. ഇസ്രയേൽ ഗാസ സംഘർഷത്തിന്റെ തുടക്കത്തിൽ ഇസ്രയേൽ ബോംബ് ആക്രമണത്തിൽ നിന്നും ഈ രക്ഷപ്പെടാൻ നിരവധി പലസ്തീനുകൾ പലായനം ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഈ റാഫ. ഈ ഒരു വർഷത്തിൽ തന്നെ 1.4 ദശലക്ഷം ആളുകൾ നഗരത്തിലുണ്ടെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ഇസ്രയേൽ റാഫയിലും പരിസരങ്ങളിലും യുദ്ധം ആരംഭിച്ചതിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി 1 ദശലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ റാഫ വിട്ടുപോയതായിട്ട് UN കണക്കാക്കുന്നുണ്ട്. ഈ പരമശിവൻ തൃക്കണ്ണ് തുറന്ന നോക്കുന്നിടം ചാരമാകുമെന്ന് പറയും. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഗാസ ചാരമാക്കണം എന്ന് കരുതിയപ്പോൾ തന്നെ ഭസ്മമാക്കി കളഞ്ഞു. ഇനി ആ കണ്ണുകൾ റാഫയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അവിടെയും ചാരമാക്കുന്നതിന് മുൻപ് റഫയിൽ ഉള്ളവരെല്ലാം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നെതന്യാഹു ഗാസയിൽ നിന്നും സൈന്യത്തെ ഒഴിപ്പിക്കൽ പദ്ധതി തയ്യാറാക്കാൻ ഉത്തരവിട്ടതിന് ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഫെബ്രുവരിയിലെ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന് പറഞ്ഞ് ലോകാരോഗ്യ സംഘടനയുടെ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളുടെ ഓഫീസ് ഡയറക്ടറായിട്ടുള്ള റിക് പീപ്പർ കോൺ നടത്തിയ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു മുദ്രാവാക്യം ഉടലെടുക്കുന്നത്. നെതന്യാഹു അവകാശപ്പെടുന്നത് എന്താണ്? ഹമാസിന്റെ അവസാനത്തെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളാണ് ഈ റാഫ എന്നാണ്. ഇവിടെ ഈ ഒരു സ്ലോഗൻ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് റാഫയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ലോകരാഷ്ട്രങ്ങൾ മാറി നിൽക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ ഒരു വാചകം സൂചിപ്പിക്കുന്നത്. ഗാസയിൽ നിന്നും ഇസ്രയേൽ പോരാട്ടത്തിൽ നിന്നും പലായനം ചെയ്ത 1.4 ദശലക്ഷത്തോളം ആളുകളാണ് റാഫയിലേക്ക് പലായനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ഇസ്രയേൽ ആക്രമണം തുടരുന്നത്. സേവ് ദി ചിൽഡ്രൻ, ഓക്സ്ഫോൺ പലസ്തീൻ ആക്ഷൻ, അതുപോലെ തന്നെ ഈ ജൂത വോയിസ്, ഫോർ പീസ് പലസ്തീൻ, സോളിഡാരിറ്റി ക്യാമ്പയിൻ തുടങ്ങിയ സംഘടനകളും ലോബിയിങ് ഗ്രൂപ്പുകളും മുദ്രാവാക്യം ആവർത്തിച്ചു. ഈ പാരീസ്, ലണ്ടൻ, നെതർലാൻഡ് എന്നിവിടങ്ങളിൽ നടന്ന പ്രതിഷേധ റാലികളിൽ ഇതൊരു മുദ്രാവാക്യമായിട്ട് ഉപയോഗിച്ചു. ആഗോള രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ ഒരു സ്ലോഗൻ വലിയ രീതിയിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഇസ്രയേലി വ്യോമാക്രമണം റഫയിൽ ഉണ്ടായപ്പോൾ ഈ കുട്ടികളടക്കം 45 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിനുശേഷവും റാഫയിൽ തന്നെ മറ്റൊരു ക്യാമ്പില് 21 പലസ്തീനുകളെ കൊന്നൊടുക്കി. റാഫയിലുള്ളത് ഇടുങ്ങിയ അഭയാർത്ഥി ക്യാമ്പുകളാണ്. അവിടെയാണ് ഈ മിസൈലുകളും ഷെല്ലുകളും എല്ലാം വന്നു പതിച്ചത്. ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് റാഫയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കത്തിക്കരിഞ്ഞ ശവശരീരങ്ങളും അതുപോലെ തന്നെ പാതി ജീവനിൽ ജീവിതത്തോട് മരണത്തോടും മല്ലിടുന്നവരും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കരച്ചിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാതെ ചാരമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇത് ഇസ്രയേലിനെ തൊടാൻ വരുന്നവർക്ക് ഒരു പാഠവുമാണ്. ഇറാന്റെ അവസ്ഥ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഇറാൻ വെറുതെ പ്രതികാരം തീർക്കാൻ നടന്നാൽ ഇറാനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ നെതന്യാഹുവിന് കഴിയും. ഇപ്പം ഇബ്രാഹിം റൈസിയുടെ മരണം ഇപ്പോഴും ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പകരം ചെയ്യാൻ ഇറാൻ ചെന്നാൽ അവിടെ തോൽക്കുക മാത്രമല്ല, ഗാസയിലെയും റാഫയിലെയും അവസ്ഥകൾ ഇറാനിൽ പിന്തുടർച്ചയായിട്ട് വരും. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുകൂലിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, പക്ഷെ മുന്നറിയിപ്പുകളാണ് തരുന്നത്. നാശത്തിനുമേൽ നാശം കണ്ടിട്ടും അടങ്ങാത്ത വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. റാഫയുടെ ആക്രമണത്തിൽ ഇസ്രയേലിന്മേൽ ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അതിനാലാണ് ഇങ്ങനെയൊരു സ്ലോഗൻ ഇപ്പോ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്.